യേശുവിക്കട്ടെ എൻ്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ട യേശുവേ നിൻ്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ ആദ്യനും സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ആരാധന ആരാധന ഉപകരണങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഈശോയെ ഹൃദയം കൊണ്ട് ആരാധിച്ച് ദിവ്യകാരുണ്യമായി നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിരിക്കുന്ന ഈ കർത്താവിനെ സ്നേഹത്തോടെ എല്ലാ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്ന എല്ലാ അനുഭവങ്ങളെയും ഈ കാരുണ്യത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉപകരണങ്ങളോടെ ഈ കരുണയുടെ മണിക്കൂറിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ പ്രഭാഷകന്റെ പുസ്തകം 28 അധ്യായത്തിൽ കർത്താവിൻ്റെ കരുണ ലഭിക്കാൻ ഒരു കാര്യം വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 28:1 മുതലുള്ള വചനങ്ങൾ, പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും, അവിടെ നിന്ന് അവൻ്റെ പാപം മറക്കുകയില്ല. അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. ഈശോ പറഞ്ഞാണ് വചനത്തിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള വിഷയമാണ്. അയൽക്കാരൻ്റെ തിന്മകൾ, നന്മകൾ എന്നല്ല വചനം എഴുതിയിരിക്കുന്നത്, അയൽക്കാരൻ്റെ തിന്മകൾ. പക്ഷേ നീ പറയുന്നത് ശരിയാകാം, നിന്നോട് അയൽക്കാരൻ തിന്മയായിട്ടുള്ളതായിരിക്കാം ചെയ്തത്, നന്മയൊന്നും ഇന്നുവരെ ചെയ്തിട്ടില്ല. നിൻ്റെ ജീവിതത്തിനും നിൻ്റെ സ്വപ്നങ്ങൾക്കെതിരെ തിന്മ മാത്രമേ പലരും ചെയ്തിട്ടുള്ളൂ. പക്ഷെ വചനം പറയുന്നത് അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ, അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടുമെന്ന്. അപ്പോൾ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ അതിനു മുമ്പായി നമ്മൾ ചെയ്യേണ്ട ഒരു വിഷയം വചനം പറയുന്നത് അയൽക്കാരൻ്റെ പാപങ്ങൾ നാം ക്ഷമിക്കണം. അനീതിയായിട്ട്, തിന്മയായിട്ട്, അന്യായമായിട്ടൊക്കെ നമുക്കെതിരെ ചെയ്ത സകലതും ക്ഷമിക്കാൻ നാം തയ്യാറാകണം. ക്ഷമിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹം നിറയേണ്ടതുണ്ട്. ഈശോയോടുള്ള ബന്ധത്തിൽ മാത്രമേ നമുക്ക് അത്ര കഠിനമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. നമ്മളെ വേദനിപ്പിച്ചവരെ, നമ്മളെ മുറിപ്പെടുത്തിയവരെ, അന്യായമായി നൊമ്പരപ്പെടുത്തിയവരോടൊക്കെ ക്ഷമിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കഠിനമായ ക്രിസ്തു സ്നേഹത്തിൻ്റെ നിലപാടെടുക്കാൻ നമുക്ക് പറ്റണം. അതുകൊണ്ടാണ് അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞത്. അടുത്ത വചനം കൂട്ടിച്ചേർക്കുന്നതാണ് 28:3. അയൽക്കാരനോട് പക വച്ചു പുലർത്തുന്നവന് കർത്താവിൽ നിന്നും കരുണ പ്രതീക്ഷിക്കാമോ? അയൽക്കാരനോട് പക വച്ചു പുലർത്തുന്നവന് കർത്താവിൽ നിന്നും കരുണ പ്രതീക്ഷിക്കാമോ? അപ്പോ സ്വന്തം അയൽക്കാരനോടോ സ്നേഹിതനോടോ കുടുംബാംഗങ്ങളോടോ ബന്ധുക്കളോടോ ആരോടാകട്ടെ ശത്രുത, പക, വെറുപ്പ്, വിദ്വേഷം ഇതൊക്കെ വെച്ചു പുലർത്തുന്നവന് കർത്താവിൽ നിന്നും കരുണ ലഭിക്കില്ലെന്നാ വചനം. അതുകൊണ്ടാണല്ലോ മത്തായിയുടെ സുവിശേഷം നാം വായിക്കുന്നില്ലേ, കർത്താവ് നമ്മളോട്
കരുണ കാണിച്ചെങ്കിൽ നമ്മുടെ സഹസേവകരോടും നാം കരുണ കാണിക്കേണ്ടിയിരുന്നതല്ലേ? ദൈവം നമ്മളോട് നിരവധിയായ അനുഭവങ്ങളിൽ കരുണ കാണിച്ചില്ലേ? അർഹിക്കാത്ത സ്നേഹം നൽകി ദൈവം നമ്മെ സ്നേഹിച്ചില്ലേ? പാപത്തിൻ്റെയും അശുദ്ധിയുടെയും ഒക്കെ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും ഈശോ നമ്മെ മോചിപ്പിച്ചില്ലേ? അത്ര കണ്ട് കരുണ ലഭിച്ച നാം തകർന്നു പോകാമായിരുന്ന, വീണുപോകാമായിരുന്ന, നശിച്ചു പോകാമായിരുന്ന നമ്മുടെ മേൽ സ്വർഗം തൻ്റെ കാരുണ്യം കാണിച്ചുകൊണ്ട് നമ്മെ വീണ്ടെടുത്തെങ്കിൽ കരുണ ലഭിച്ച നാം കടമ മറക്കരുതെന്നല്ലേ വചനം പറയുന്നത്? അതുകൊണ്ടാണ് കരുണ കാണിക്കാത്തവൻ്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാകുമെന്ന് വചനം പറയുന്നത്. ക്ഷമിക്കാനും പൊറുക്കാനൊക്കെ ഉള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. വിട്ടുകൊടുക്കാനും എളിമപ്പെടാനുള്ളൊരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അയൽക്കാരോട്, സഹോദരങ്ങളോട് ഏതെങ്കിലുമൊക്കെ വെറുപ്പ്, ഏതെങ്കിലുമൊക്കെ വിദ്വേഷം, ഏതെങ്കിലുമൊക്കെ വൈരാഗ്യ ചിന്ത മനസ്സിൻ്റെ ഏതെങ്കിലും കോണുകളിൽ അവശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ അതെല്ലാം ഇറക്കി വെച്ചൊന്ന് പ്രാർത്ഥിച്ചേ. അയൽക്കാരനോട് ബോധപൂർവ്വം ക്ഷമിക്കാനൊരു തീരുമാനമെടുത്തേ. ക്ഷമിക്കാൻ തീരുമാനമെടുക്കുക. ക്ഷമിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ നീ ക്രിസ്തുവായിട്ട് മാറുകയാണ്. ക്ഷമിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ, അന്യായമായി കുറ്റമാരോപിക്കപ്പെടുമ്പോൾ, അന്യായമായി പരിഹസിക്കപ്പെടുമ്പോൾ, അന്യായമായി കളിയാക്കപ്പെടുമ്പോൾ ഒക്കെ അവരുടെ നടുവിൽ നീ ക്ഷമിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ, അവരോട് ക്ഷമിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ വചനം പറയുന്നതനുസരിച്ച് നീ മറ്റൊരു ക്രിസ്തുവായി രൂപപ്പെടുകയാണ്. പൗലോസ്ലിഹ പറഞ്ഞില്ലേ, നമ്മളിൽ ക്രിസ്തു രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നുവെന്ന്. നമ്മളിൽ ക്രിസ്തു രൂപപ്പെടേണ്ടതുണ്ട്. അതിന് ക്രിസ്തുവിൻ്റെ മനോഭാവങ്ങൾ രൂപപ്പെടേണ്ടതുണ്ട്. അവൻ കാൽവരി കുരിശിൽ തൻ്റെ ബലി പൂർത്തിയാകുന്നതിനു മുമ്പ് ചെയ്തു തീർത്ത ഏറ്റവും പരമമായ പരിശുദ്ധമായ പ്രവൃത്തിയാണ് സകലരോടും കർത്താവ് ക്ഷമിച്ചു എന്നുള്ളത്. തന്നെ അന്യായമായി പീഡിപ്പിച്ചവരോട് കർത്താവ് ക്ഷമിച്ചു. തന്നെ മുറിപ്പെടുത്തിയവരോട് കർത്താവ് ക്ഷമിച്ചു. തന്നെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഇല്ലാതാക്കാനും അവസാനിപ്പിക്കാനും ശ്രമിച്ചവരോടെല്ലാം ഈശോ ക്ഷമിച്ചില്ലേ? ഈശോയേ, ഈ സ്നേഹത്തിൻ്റെ അനുഭവം ഞങ്ങൾക്ക് തരണമേ. ആരോടും പകയോ, വെറുപ്പോ, വിദ്വേഷമോ ഒന്നും വെച്ച് പുലർത്താതെ എല്ലാവരോടും കരുണ കാണിക്കാനും അങ്ങനെ നിന്റെ കാരുണ്യത്തിനർഹരായി ജീവിക്കുവാനും ഞങ്ങളെയും സഹായിക്കണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ രണ്ട് ദിവസത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ആരോടെങ്കിലൊക്കെ മനസ്സിൻ്റെ ഏതെങ്കിലും കോണുകളിൽ ഇനിയും ക്ഷമിക്കാനുണ്ടെങ്കിൽ, ഏതെങ്കിലും കോണുകളിൽ ഇനിയും ക്ഷമ പൂർത്തിയാകാനുണ്ടെങ്കിൽ, ഒരുപക്ഷേ നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറായിട്ടും നിങ്ങളോട് ക്ഷമിക്കാത്തവരുണ്ടാകാം. നിങ്ങൾ എളിമപ്പെടാൻ തയ്യാറാകട്ടും നിങ്ങളോട് ഒരു 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 സ്നേഹത്തോടെ വർത്തിക്കാൻ തീരുമാനമെടുക്കാത്തവരുണ്ടാകാം. അവരെല്ലാം ദൈവസന്നിധിയിലേക്ക് കൊടുത്തേ. എന്നിട്ട് നീ കർത്താവിൻ്റെ മുമ്പിൽ ഹൃദയം തുറന്ന് പശി വേണ്ട, വൈരാഗ്യം വേണ്ട, പക വേണ്ട, ദൈവസ്നേഹത്തിന് ചേരാത്തതൊന്നും, വിരുദ്ധ വികാരങ്ങളൊന്നും നമ്മളിൽ വേണ്ട. സ്നേഹത്തിൻ്റെ വികാരങ്ങൾ നമ്മൾ ജനിക്കട്ടെ. ദയയുടെയും നന്മയുടെയും കരുണയുടെയും ആത്മസംയമനത്തിൻ്റെയും വിശ്വസ്തതയുടെയും വിശുദ്ധിയുടെയും ഒക്കെ ആ ആത്മാവിൻ്റെ ഫലങ്ങളുടെ വികാരങ്ങൾ നമ്മളിൽ ജനിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതിനായി കർത്താവിൻ്റെ കാരുണ്യം യാചിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഏതാനും നിമിഷം കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാവോ? ഹാലലൂയ, 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 ഹാലലൂയ. കർത്താവേ, കരുണ കാണിക്കണമേ. ഈശോയെ, കരുണ കാണിക്കണമേ. അർഹിക്കാത്ത സ്നേഹം നൽകി നീ ഞങ്ങളോട് കരുണ കാണിച്ചതുപോലെ കർത്താവേ, സകലരോടും കരുണ കാണിക്കാൻ, അർഹിക്കാത്തത് പോലെ നൽകി അവരെന്നെ സ്നേഹിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവെ, ആരാധന, ആരാധന, ആരാധന. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവെ, ആരാധന. യേശുവേ, നന്ദി. ഹാലലൂയ, ഹാലലൂയ. യേശുവേ, നന്ദി. യേശുവേ, സ്തുതി. യേശുവേ, ആരാധന. യേശുവേ, മഹത്വം. ഒരു ദിവസം കരങ്ങൾ കൂപ്പാം. കർത്താവിൻ്റെ സ്നേഹത്തിനും കാരുണ്യത്തിനും നന്ദി പറയാം. തീർച്ചയായിട്ടും ലോകം മുഴുവൻ്റെ മേലും കർത്താവിൻ്റെ കാരുണ്യം നിറയപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജീവിതത്തിലുമായി
ദൈവത്തിൻ്റെ കാരുണ്യം വെളിപ്പെടേണ്ട ഒട്ടനവധി വിഷയങ്ങളുണ്ടാകും. അതെല്ലാം ഈ നിമിഷം കർത്താവിൻ്റെ സ്നേഹത്തിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കട്ടെ. വളരെ പ്രത്യേകമായിട്ട് വിദേശ രാജ്യങ്ങളിലായിരിക്കുകയും ജോലിക്ക് വേണ്ടിയോ പഠനത്തിന് വേണ്ടിയോ ഒക്കെ കടന്നു പോയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ വല്ലാതെ ദുരിതമനുഭവിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നവരുണ്ടാകാം. രക്ഷ പ്രതീക്ഷിച്ച ജോലി കിട്ടിയില്ല, കിട്ടിയ ജോലി അത് സാമ്പത്തികം വളരെ കുറവുള്ള ജോലി ആയിരിക്കാം, അവിടുത്തെ ജീവിത സൗകര്യങ്ങളൊക്കെ വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതാകാം, അവരുടെ സ്വന്തമായൊരു ഭവനത്തിന് വേണ്ടി വല്ലാതെ നീറുന്നുണ്ടാകാം, അസ്വസ്ഥപ്പെടുന്നുണ്ടാകാം, സ്വന്തം ജീവിത പങ്കാളിയെയും കുഞ്ഞുങ്ങളെയൊക്കെ വിദേശത്ത് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ തടസ്സങ്ങളുള്ളവരുണ്ടാകാം, വിസ മേഖലയിൽ തടസ്സങ്ങൾ നേരിടുന്നവരുണ്ടാകാം, ഇങ്ങനെ പ്രതികൂല കാലാവസ്ഥ അത് വല്ലാതെ ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകാം. അങ്ങനെ പല വിധത്തിലും നമ്മുടെ വിദേശ യാത്രയിലും വിദേശ രാജ്യങ്ങളിലൊക്കെ കടന്നു പോയിട്ടുള്ളവർ അവർ കടന്നു പോകുന്ന എല്ലാ ദുരവസ്ഥകളെയും പ്രത്യേകം നമുക്ക് സമർപ്പിക്കാം. രക്ഷ ദാമ്പത്യത്തിൽ പോലും ഒത്തിരിയേറെ അസ്വസ്ഥതകളുണ്ടാകാം, അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ, അവിടുത്തെ കൾച്ചറ്, അതൊക്കെ ഒത്തിരി കണ്ട് സ്വാധീനിച്ചത് കാരണം പക്ഷെ ദാമ്പത്യമോ കുടുംബമോ കുടുംബ ബന്ധങ്ങളോ സ്നേഹമോ ഒക്കെ വറ്റി വരണ്ടു പോയ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. എല്ലാ അവസ്ഥകളെയും നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന ആ മക്കളെ പ്രത്യേകം സമർപ്പിക്കാം. വിദേശത്ത് പോയി വിശ്വാസം നഷ്ടപ്പെട്ടു പോയവർ, പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയവർ, ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയവർ, എല്ലാം കിട്ടി ആവശ്യത്തിലും ആവശ്യത്തിനധികം സമ്പത്ത് വന്നപ്പോൾ ദൈവത്തെ മറന്നുപോയവർ, ദൈവത്തെ മറന്നുപോയ തലമുറകൾ, അവരെ ഓർത്ത് വേദനിക്കുന്നവർ, എല്ലാവരെയും ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ മദ്യപാനത്തിനും ലഹരിക്കൊക്കെ അടിമപ്പെട്ടു പോയ ജീവിത പങ്കാളി ഓർത്ത് വിഷമിക്കുന്നവരുണ്ടാകാം, അനുസരണക്കേടിലായിരിക്കുന്ന മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ടാകാം. അങ്ങനെ വിവിധങ്ങളായ അസ്വസ്ഥതയും ഭാരവും പേർന്ന എല്ലാ സഹോദരങ്ങളെയും വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ഈ നിമിഷം ചേർത്ത് വെച്ചുകൊണ്ട് ഇരുകരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും നമ്മളിപ്പോൾ പ്രത്യേകം സമർപ്പിക്കുന്ന ഈ വിഷയത്തിൻ്റെ മേലും കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാ